ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബൈക്ക് ഉപയോഗിക്കാറുണ്ട്. സ്വന്തമായിട്ട് ബൈക്കുള്ളവരുമുണ്ട്. നമ്മൾ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ സ്റ്റാഫോ ആരെങ്കിലുമൊക്കെ വന്ന് ചിലപ്പോൾ ചോദിക്കും, ബൈക്ക് അല്പനേരത്തേക്ക് ഇടം പോയി വരാൻ, അവിടെ പോയി വരാൻ ഒന്ന് തരാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് വളരെ നിസ്സാര ലാഘവത്തോടെ കൊടുക്കും. അവർ പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും വെച്ച് പോകുന്ന വഴിയിൽ ഒരു അപകടം സംഭവിച്ചാൽ പോകുന്ന വ്യക്തി അരയിടിക്കുകയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഇടിക്കുകയോ നമ്മൾക്ക് ഓടിക്കുന്നവനൊരു പരിക്ക് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആൾക്ക്, ആ വാഹനത്തിന് ഉടമ ആളല്ലെങ്കിൽ അയാൾക്ക് യാതൊരു ആനുകൂല്യം കിട്ടൂല. കാരണം മോട്ടോർ ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ യൂസ് വാഹനം മാത്രമാണ്, അത് പേഴ്സണൽ യൂസ് വാഹനം മാത്രമാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോട്ടോർ ബൈക്കുകളുടെ മറ്റൊരു ആക്ടിൽ പറയുന്നത് ഭാര്യ മക്കൾ എന്ന ആൾക്കാർക്ക് പേഴ്സണൽ യൂസ് ആയിട്ടുള്ള വാഹനം ഉപയോഗിക്കാം, അതിൽ ക്ലെയിം കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആർക്കില്ല? സുഹൃത്തുക്കൾക്കോ ജീവനക്കാർക്കോ ഒന്നും കിട്ടൂല. ഇങ്ങനെ പലപ്പോഴും പലരും വലിയ പ്രതിസന്ധിയിലാവാറുണ്ട്. മാത്രമല്ല, എൻ്റേതല്ലാത്ത വാഹനം ഞാൻ കൊണ്ടുപോയി ബൈക്ക് ഒരാൾ ഇടിക്കുക മരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രതിയായി മാറുകയാണ്. വണ്ടിക്ക് ഇൻഷുറുണ്ട്, പക്ഷെ ഓടിച്ചവൻ അവിടെ ഒരു കുറ്റമുണ്ട്. അതാണ് കാര്യം. ഇത് രണ്ടും ഒന്ന് ഒഴിവായി കിട്ടാൻ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എനിക്കിന്ന് ബോധ്യപ്പെട്ട ജീവിതാനുഭവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന, പല ഇടപെടലിൽ നിന്ന് ലഭിക്കുന്ന ഒരു നോളജ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മൾ ഇൻഷുർ അടയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇൻഷുർ അത് ആഡ് ചെയ്യാനും സൗകര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഇൻഷുർ അടയ്ക്കുന്ന സമയത്ത് അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് സ്റ്റാഫ് ഇൻഷുറൻസ് എന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ വെറും 60 രൂപ കൊടുത്ത് അത്തരത്തിലൊരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക. 60 രൂപ കൊടുത്ത് അത് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സ്വകാര്യ തേർഡ് പാർട്ടിയാണ് ചെയ്യുകയാണെങ്കിൽ ആ തേർഡ് പാർട്ടി ഇൻഷുറിൻ്റെ കൂടെ തന്നെ ഒരു 60 രൂപ കൊടുത്ത് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ആരാണോ നമ്മളെ വാഹനം എടുത്തുകൊണ്ടുപോയി ഉപയോഗിച്ചത് അത് ആരായിക്കോട്ടെ, അവർക്കും എന്തുണ്ട്? ഇൻഷുറിൻ്റെ എല്ലാ ആനുകൂല്യമുണ്ട്. ഇനി ആ പോകുന്ന വ്യക്തി വയലിൽ വെച്ച് നമ്മുടെ വാഹനം കൊണ്ടുപോയി അവൻ മരിക്കുകയാണെങ്കിൽ നമ്മൾ ഉടമ മരിച്ച അതേ ആനുകൂല്യങ്ങളൊക്കെ അതിലും ഇൻഷുറിന് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് മിസ് ചെയ്യരുത്. 60 രൂപയല്ല, വലിയ ഉപകാരം ജീവിതത്തിലുണ്ടാവും. തീർച്ചയായിട്ടും ഖേദിക്കേണ്ട സമയങ്ങളിലേക്ക് ഈ 60 രൂപ നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്, അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടെ ഈ കാര്യം ജീവനക്കാർക്കോ മറ്റോ ഇത് കൊടുക്കുന്ന വ്യക്തികൾ, മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതവരൊന്ന് ശ്രദ്ധിക്കുക, അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവരേക്ക് എത്തിക്കുക. ഈ വാർത്ത എല്ലാവരെയും എത്തിച്ച് ഉപകാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ.